നമസ്കാരം. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നൊരു പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കോട്ടയംകാരിയായ അരുന്ധതി റോയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. ഇതേപോലെ തന്നെ വേറൊരു ചൊല്ലുണ്ട്, അസാധ്യ കാര്യങ്ങളുടെ തമ്പുരാൻ അല്ലെങ്കിൽ അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കുന്ന രാജാവ് രായാവ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരാൾ നമ്മുടെയൊക്കെ ഭാഗ്യവശാൽ ഈ കേരളത്തിലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പിണറായി വിജയനാണ്. അസാധ്യ കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഭരണവിലാസങ്ങൾ. നമുക്കത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഈ പോലീസിൻ്റെ വെടിയുണ്ട അടിച്ചു മാറ്റി ഉരുക്കി വിൽക്കുക എന്നതൊക്കെ ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. അതായത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ പറയും, പക്ഷേ അതും വളരെ നിസ്സാരമായിട്ട് ചെയ്തതാണ് പിണറായി സർക്കാരിൻ്റെ കീഴിൽ. രണ്ട്, KSRTC ബസ്സിലെ ഡീസൽ ഊറ്റിവിക്കുന്നതും ഏറെക്കുറെ അസാധ്യമായ കാര്യമായിരുന്നു. അതും ലളിതമായി ചെയ്തതാണ് പിണറായി സർക്കാരിൻ്റെ കീഴിലെ ജീവനക്കാർ. മൂന്ന്, ആള് മാറി അറസ്റ്റ് ചെയ്യുന്നത് ഏത് പോലീസുകാരനും ഒരിക്കലൊക്കെ പറ്റുന്ന അബദ്ധമാണ്, പക്ഷേ ആള് മാറി അറസ്റ്റ് ചെയ്ത് ഉരുട്ടിക്കൊല്ലുന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമായിരുന്നു. അതും ലളിതമായി ഒന്നല്ല നിരവധി തവണ ആവർത്തിച്ചതാണ് പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആ പോലീസ്. നാല്, പരീക്ഷയിൽ ഒരു 15 മാർക്കെങ്കിലും കിട്ടുന്നവന് അവനെ 18 മാർക്ക് വേണമല്ലോ ജയിക്കാൻ, 50-ലൊക്കെയാണ് പറയുന്നെങ്കിൽ. അപ്പോൾ 15 മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ ഒരു 3 മാർക്ക് കൂടെയൊക്കെ കൊടുത്ത് അവനെ എങ്ങനെയെങ്കിലൊക്കെ ഉന്തിത്തള്ളി ജയിപ്പിക്കുന്നത് ഒരുമാതിരിപ്പെട്ട അധ്യാപകർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അക്ഷരമേ അറിയാത്ത ഒരുത്തന്, 0 മാർക്ക് കിട്ടിയ ഒരുത്തന് 1 റാങ്ക് കൊടുത്ത് പോലീസിൽ എടുക്കണമെങ്കിൽ അത് ഏറെക്കുറെയല്ല അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതും എത്ര ക്ലിനിക്കലായിട്ട്, എത്ര ക്ലാസിക്കലായിട്ടാണ് പിണറായി സർക്കാർ അത് ചെയ്തതെന്ന് നോക്കുക. 5, കടല് വിൽക്കാൻ മനുഷ്യർക്ക് ആർക്കെങ്കിലും പറ്റുമോ? പക്ഷേ എത്ര ലളിതവും എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ പിണറായി സർക്കാർ അതും ചെയ്തതെന്ന് നോക്കുക. 6, 20 കോടിക്ക് ഒരു ഹെലികോപ്റ്റർ വിലയ്ക്ക് മേടിക്കാമെന്നിരിക്കെ അത് വാടകയ്ക്കെടുത്തിട്ട് ആ ഇനത്തിൽ, വാടക ഇനത്തിൽ 19 കോടി കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? പക്ഷേ നമ്മുടെ രാജാവ് ശ്രമിക്കും, അത് സാധ്യമാക്കുകയും ചെയ്തു. 7, സ്വന്തം പിതാവിന് ഭംഗിയില്ല എന്ന് കരുതി അയൽപക്കത്തെ ഭംഗിയുള്ള അവറാച്ചനെ ആരെങ്കിലും അപ്പ എന്ന് കയറി വിളിക്കുമോ? എന്നാൽ കേന്ദ്രത്തിൻ്റെ അരിയും കടലയും പയറും പരിപ്പും ഒക്കെ ഒരു കിറ്റിലാക്കി കൊടുത്തിട്ട് അതെൻ്റേതാണെന്ന് പറയാൻ പിണറായി സർക്കാരിന് യാതൊരു എളുപ്പമില്ല. 8, ഈ രാമക്ഷേത്ര നിർമ്മാണം തടയാൻ പിണറായിക്ക് പറ്റുമെങ്കിൽ, നോട്ട് ദ പോയിൻറ്റ്, രാമക്ഷേത്ര നിർമ്മാണം തടയാൻ പിണറായിക്ക് പറ്റുമെങ്കിൽ CAA തടയാനും പിണറായിക്ക് പറ്റും. അതും ഏറെക്കുറെ ഒരു അസാധ്യമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അത് സാധ്യമാക്കും എന്നാണ് നമ്മുടെ രാജാവ് രാജാവിൻ്റെ പ്രജകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9, പ്രളയത്തിൻ്റെ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള ദുരിതാശ്വാസത്തിൽ നിന്നും കൈയിട്ട് വാരുക എന്നത് മനുഷ്യത്വമുള്ളവർക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ നമ്മുടെ പിണറായി രാജാവിൻ്റെ പ്രജകൾ, അദ്ദേഹത്തിൻ്റെ അണികൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാരുമാണ് ഇവിടെയുള്ളത്. 10, കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിലിട്ട് ബലാത്സംഗം ചെയ്യാൻ മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കെങ്കിലും പറ്റുമോ? പക്ഷേ പിണറായിയുടെ ഭരണത്തിൽ പറ്റും. ഇനിയും ഇതുപോലെ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന മറ്റൊരു അസാധ്യമായിട്ടുള്ള കാര്യമാണ് വെറും 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരുത്തിയെ മുഖ്യമന്ത്രിയുടെ കീഴിലെ IT വകുപ്പിൽ ജോലിക്ക് പിടിച്ചിരുത്തുക, എന്നിട്ട് ഈ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഈ സ്ത്രീയെ കൊണ്ട് ISRO ശാസ്ത്രജ്ഞന്മാർക്ക് മൊമെൻ്റോ കൊടുക്കുക, അവാർഡ് കൊടുക്കുക, സ്വീകരിച്ചിരുത്തുക, അവരെപ്പറ്റി സംസാരിപ്പിക്കുക, ഇതൊക്കെ തികച്ചും അസാധ്യമായിട്ടുള്ള കാര്യമല്ലേ? പക്ഷേ എത്ര ലളിതമായിട്ടാണ് നമ്മുടെ പിണറായി മഹാരാജൻ്റെ കാലത്ത് ഇതൊക്കെ നടന്നത് നോക്കുക. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഈ വ്യക്തിയല്ലേ നമ്മൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന രായാവ് എന്ന് വിളിക്കേണ്ടത് അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.